ക്രിസ്പി ആയിട്ടുള്ള പുറവും അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഷ്യാസ് ഹോം കുക്കിംഗ്. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല പൊറോക്ക നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ്. ഇതുപോലെ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഒരു ഐറ്റം ചേർത്താണ് ഇത് മിക്സ് ഉണ്ടാക്കാനായിട്ട് അരച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ എങ്ങനെയാണ് ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കാനുള്ള അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഇതിപ്പോൾ ഞാൻ 250 ml കപ്പിന് 1 കപ്പ് ഉഴുന്ന് ഒരു 3 മണിക്കൂർ കുതിർത്തായിരുന്നു. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടാണ് കുതിർത്ത് വെച്ചത്. പിച്ചിതരത് നല്ല പോലെ ഇതിൻ്റെ വെള്ളമെല്ലാം വന്നതായിട്ട് എടുത്ത് വെച്ചതാണ്. അരമണിക്കൂറായിട്ടുണ്ട്, ഒരുമാതിരി വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ജാറിലോട്ടാണ് അരക്കുന്നത്, എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് കുറേശ്ശേ ഇടാം. ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇതുണ്ടോ നല്ല പുളിച്ച ദോശയുടെ മാവാണ്. ഇതും കൂടി ഇട്ടിട്ടാണ് ഇന്ന് അരയ്ക്കുന്നത്. ദോശയും വലിയ മാവ്, അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ദോശ മാവാണ്. അപ്പോൾ നമുക്കിത് ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോണത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 3 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. അപ്പം ചെറിയ മിക്സി ആയതുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം അരയ്ക്കും. പിന്നെ ഒച്ചി ഒന്ന് ഇങ്ങനെ ചൂടാകാതിരിക്കണം. അപ്പം അതിനുവേണ്ടി കുറേശ്ശെ ഒന്ന് നിർത്തി നിർത്തി വേണം, കാരണം വെള്ളം ഇടുന്നില്ലല്ലോ ശരിക്കും. അപ്പം നമുക്ക് ശരിക്കും അരയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, എന്നിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടോ ഈ ദോശമാവ് ഞാൻ ഓരോ പ്രാവശ്യം ഒരു 3 സ്പൂൺ ഇട്ട് വിടാണ് ഓരോ പ്രാവശ്യം അരച്ച്. അപ്പോൾ മൊത്തം 8-9 സ്പൂൺ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ദോശയുടെ മാവ്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ കൈ കൊണ്ടിങ്ങനെ നല്ല പോലെ ഒരു 5 മിനിറ്റ് ഇട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ കണ്ടോ നല്ല പതഞ്ഞ് ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. നമുക്കത് പിടിക്കുമ്പോൾ മനസ്സിലാവുകയും നല്ല പോലെ സോഫ്റ്റായിട്ടിങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് ഉണ്ടല്ലോ കറക്റ്റായിട്ടാണ് നമുക്ക് അരച്ച് കിട്ടിയിട്ടുള്ളതെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ മാവിൻ്റെ ഒരു ചെറിയൊരു ബോൾ പോലെ അത് ഇട്ട് കൊടുക്കാം. അപ്പം അതിങ്ങനെ നല്ല പോലെ ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അർത്ഥം നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് മാവിൻ്റെ ടെക്സ്ചർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗ്ലാസ്സിന് ഫ്ലോട്ട് ചെയ്യണുണ്ടേ. ഇനി നമുക്ക് ഈ മാവിനെ ഒരു 2-3 hours ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം, കാരണം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് 2-3 മണിക്കൂർ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. ഇപ്പം നമ്മുടെ മാവ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം ഞാൻ 4 മണിക്കൂറായി മാവ് നല്ല പോലെ ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. കറക്റ്റ് ാണ് വന്നേക്കാറ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു സവോള വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു പച്ചമുളക്, അതൊന്നോ ഒന്നരയോ നിങ്ങളുടെ എരിവ് അനുസരിച്ചിടാം. ഇവിടെ ഇച്ചിരി എരിവ് കുറവ് മതി. പിന്നെ ഒരു പൊടിയായിട്ട് അരിഞ്ഞ ഒരു ഇഞ്ചിയുടെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയുണ്ട്. പിന്നെ ഒരു കറിവേപ്പില തണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പറും ഉണ്ട്. നമുക്ക് ഇതൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുറച്ച് സാമ്പാർ പൗഡർ ഇതുണ്ടോ ഒരു ഇറ്റി, ഇപ്പം ഞാനൊരു 1/2 സ്പൂൺ ഇടുന്നുള്ളു, അത്രയും കൂടി ഇടാം. കായം ഒരു നുള്ള്, ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാനിപ്പോൾ ഇത് 10 പൊടിയായിട്ട് തേക്കുന്നത്, അതും കൂടി ഇട്ടു. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാവ് നല്ല പോലെ എല്ലായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ്സ് ഫ്രിഡ്ജിലോ അതല്ലെങ്കിൽ 5 മിനിറ്റ് ഫ്രീസറിലോ എടുത്ത് വെക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഇതേ കണ്ടോ ഇതൊന്ന് കയ്യിൽ നമ്മുടെ ഇന്ന് ഒഴുകി ഇങ്ങനെ പോകരുത്, ഒരു ടിപ്പാണത്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കയ്യിൽ കൺട്രോളിലാവുക. പിന്നെ ഞാനൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ എൻ്റെ കൈ മുക്കിയിട്ട് ഏത് സൈസിലാണോ നമുക്ക് വട വേണ്ടത് ആ സൈസിൽ മാവെടുക്കാം. എന്നിട്ട് നമ്മൾ കണ്ടോ ഇതുപോലെ നല്ലൊരു ബോൾ പോലെ ആക്കിയിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ആ ഫ്രിഡ്ജ് വെച്ചേക്കണോണ്ട് നമുക്ക് എന്താ പറയുക ഇങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ല, നമ്മൾ കൺട്രോളിലാണ്. നമുക്കിങ്ങനെ ഇതുപോലെ അതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നല്ല ചൂടാകണ എണ്ണ
അപ്പൊ കണ്ട ഇതിനകത്തോട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ചെയ്യാൻ പാടുണ്ടെങ്കിൽ കണ്ടു ഇതുപോലെ നമ്മളൊരു ബോൾ എടുക്കണം. എന്നിട്ട് ഇത് ഇതുപോലെ ഒരു അരിപ്പയുടെ പുറത്തോട്ട് ഞാൻ നമുക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സെന്ററിൽ ഒരു ഹോൾ ഇടാം. ആണിപ്പോ കൈ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലെ നമ്മൾ ചെയ്ത് ചെയ്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പ്രാക്ടീസ് ആവുന്നവർക്ക് വലിയ കുഴപ്പമില്ല, അല്ലാത്ത ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിനെ ഇതുണ്ടോ ഇതിങ്ങനെ വെച്ചാണ് കണ്ടോ സൂപ്പർ ആയിട്ട് താഴോട്ട് വീഴും. അപ്പൊ നമ്മുടെ ഉഴുന്നുവട കണ്ടോ നല്ലപോലെ വീർത്ത് നല്ല കുമിഞ്ഞു വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് കാണാൻ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ വട കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എടുക്കാം. ഇത് നന്നായിട്ട് പുറമൊക്കെ നല്ലപോലെ മൊരിയുകയും അവ നന്നായിട്ട് വേകുകയും ചെയ്യണമെങ്കിൽ നമ്മൾ തീ ഉണ്ടല്ലോ മിനിമത്തിൽ വെക്കണം. മിനിമം അല്ല, ഒരു മീഡിയം സൈസിൽ വെക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഇത് വെന്ത് കിട്ടുന്നത്. ഇനി നമ്മുടെ മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുവാണ് ഇത് നമ്മുടെ കയ്യിൽ കൺട്രോളിൽ നിൽക്കുന്നില്ല ലൂസായി എന്ന് തോന്നുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താലും നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ ബോൾ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഹോൾ ചെയ്തു കൊടുക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ചീനച്ചട്ടിയുടെ അടുത്തോട്ട് കൊണ്ടുവരും. ഇതിൻ്റെ കൂടെ നമുക്ക് വടയുടെ കൂടെ കഴിക്കാനൊരു ചെറിയ തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കാം. ഞാനൊരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി കറിവേപ്പില, ഇതിനകത്ത് ഇച്ചിരി മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം എനിക്ക് മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, 1 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ചമ്മന്തിയുടെ ഭാഗത്തിന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളത് കണ്ടോ, ഇതിൻ്റെ ക്രിസ്പി നല്ല പുറമൊക്കെ നല്ല അടിപൊളി ക്രിസ്പിയാണ് ഇതിൻ്റെ കണ്ടോ, ക്രിസ്പി ആയിട്ടുള്ള പുറവും അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റാണ്. അതുപോലെ നമുക്ക് വട ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ, അതായത് നമ്മുടെ ഈ മാവ് ഒഴിച്ചിട്ടുള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.